guys, it's Anamika. Welcome back to the channel. So, in the video, and a personal favorite YouTubers in a video. Say, dear Alice, 1 million subscribers at 269 videos. ആല് വർഷമായി യൂട്യൂബിലുണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ യൂട്യൂബറാണ്, കാനഡയിലാണ് താമസം. ചേട്ടിന്റെ വീഡിയോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിൽ വലിയ പെർഫെക്ഷൻ ഒന്നും ചേടി വരുത്തത്തില്ല. സ്വന്തം ക്യാരക്ടർ അതേപോലെയാണ് കാണിക്കുന്നത്. സേഡി ആൽദിസിന് ടൈപ്പ് 1 ഡയബറ്റിക്സ് ആണ് ഉള്ളത്. സേഡി ആൽദിസിന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്ക് ഡയബറ്റിക്സിന് ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ടൈപ്പ് 1 ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല, ജനിക്കുമ്പോഴേ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സേഡിയുടെ കയ്യിൽ എപ്പോഴും ഗ്ലൂക്കോസ് മോണിറ്റർ ഉണ്ടായിരിക്കും. സേഡിയുടെ ഭക്ഷണം എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, ഹൈ കാർബ്, വീഗൻ ആണ്. വർക്ക്ഔട്ടിങ്ങിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വീഡിയോസിലെല്ലാം. പ്രൊഡക്ടിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ സേഡി ആൽദിസ് ആണ്. എലൻ കെല്ലിയുടെ ചാനലില് സ്റ്റഡി, പ്രൊഡക്ടിവിറ്റി, സ്റ്റേഷനറി വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്. എന്റെ അതേ പ്രായമായതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എലന്റെ വീഡിയോസിലെല്ലാം വളരെ ബ്രൈറ്റ് കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്റെ ഐഡിയാസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. സ്റ്റഡീസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡീസ് എങ്ങനെ മെച്ചപ്പെടുത്താം, പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ കുറയ്ക്കാം, അങ്ങനെയുള്ള വീഡിയോസ് ആണ് തരുന്നത്. ഹേലി ഇൻ ബുക്ക്ലാക്ക്, ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെ. ഒരു 24 ഇയർ ഓൾഡ് കനേഡിയൻ ആണ്. അബ്സല്യൂട്ട് അൾട്ടിമേറ്റ് ബുക്ക് ലവർ ആണ്. ബുക്സിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബുക്സ് വായിക്കുന്നത് മാത്രമാണ് ചേച്ചിയുടെ ജോലി. ഒരു ഫുൾ ടൈം യൂട്യൂബർ ആണ്. ബുക്ക് വായിക്കുക, ആ ബുക്കിന്റെ റിവ്യൂ യൂട്യൂബിൽ ഇടുക, അത് മാത്രമേ ചേച്ചി ചെയ്തുള്ളതാണ് തോന്നുന്നത്. 6 ഇയേഴ്സ് ആയിട്ട് യൂട്യൂബ് ചാനലുണ്ട്. എത്ര 1000-10000 ബുക്സ് എങ്കിലും വായിച്ചു കാണും. ബുക്ക് റിവ്യൂസും ബുക്ക് ഹൗൾസും ആണ് ഒരുപാട് ചെയ്യാറുള്ളത്. നിങ്ങൾ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനൊരു ബുക്ക് ലവർ ആണെന്ന്. അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആ ഐയിലുണ്ട്, പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. ഒരു ബുക്ക് ലവർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഹേലി ഇൻ ബുക്ക് ലാൻഡ് എന്ന് പറയുന്ന ചാനലിൽ ഇഷ്ടപ്പെടും. പിക്കപ്പ് ലൈൻസ്, സേഡിയ എന്ന് പറയുന്ന കനേഡിയന്റെ ചാനലാണ് പിക്കപ്പ് ലൈൻസ്. മിനിമലിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു മിനിമൽ ജീവിതമാണ് നയിക്കുന്നത്. അതുപോലെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഒരുപാട് ട്രാവൽ വീഡിയോസ് ഉണ്ട്, മിനിമലിസ്റ്റ് വീഡിയോസ് ഉണ്ട്, ബുള്ളറ്റ് ജേർണലിംഗ് വീഡിയോസ് ഉണ്ട്. ഇനി ഒരു ഡയറ്റീഷ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് വീഡിയോസ് ചെയ്യാറുണ്ട്. വളരെ കാം ആയിട്ടുള്ള ഒരു രീതിയിലാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ പ്ലാൻസ് കാണും. ചെറിയൊരു വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും മിനിമലിസ്റ്റ് ആവാൻ തോന്നും. ഓവർ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോഴേ അറിയാം. ഒരുപാട് പേര് മിനിമലിസത്തിൽ ഒബ്സസ്ഡ് ആണ്. മിനിമലിസത്തിലും വൈ പവറിലും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പിക്കപ്പ് ലൈൻസ് എന്തായാലും ഇഷ്ടമാവും. സൈക്ക് ടു ഗോ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻട്രോ വേർഷൻ, എക്സ്ട്രോ വേർഷൻ, ആൻസൈറ്റി തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി അവർ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ ചാനൽസ് കാണുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. സോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ വീഡിയോസിലെയും ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും. കാണുന്ന ആൾക്കാർക്ക് ഒരു എന്റർടൈനിങ്ങും ആണ്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റിംഗും ആണ്. അവർ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവർക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല ചാനലാണെന്ന്. റോമീസ് റിച്ച്, വിക്ടോറിയ സീക്രട്ട് ഏഞ്ചൽ ആണ്. അതായത് ഒരു ഡച്ച് മോഡലാണ്, 14-ാമത്തെ വയസ്സ് മുതൽ മോഡലാണ്. സോ ഈ റോമീസ് റിച്ച് എന്ന് പറയുന്ന ചാനലില് പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. മോഡലിംഗ്, വർക്കൗട്ടിങ്, ന്യൂട്രി ഡയറ്റ് അതെല്ലാം ആണ് പറയുന്നത്. നിങ്ങൾക്കൊരു മോഡലിനെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ആ ചാനൽ ഇഷ്ടപ്പെടും. തിങ് മീഡിയ യൂട്യൂബ് ഗേറ്റ് ചാനലാണ്. 10 വർഷത്തോളം ഈ ചാനലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇവർക്കുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തിങ് മീഡിയ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അനിരു യൂട്യൂബ് ഗൈഡ് ആണ്. അഫ്കോഴ്സ് ഇപ്പോൾ യൂട്യൂബേഴ്സിനെ കാര്യം യൂട്യൂബ് ഗൈഡ്സ് ആണ് കൂടുതൽ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അനിരൂപിൻ്റെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അൽഗോദത്തിൻ്റെ കാര്യവും അങ്ങനെ ഒരുപാട് കാര്യവും എനിക്കറിയാൻ പറ്റിയത് അനിരൂപിൻ്റെ വീഡിയോസിലൂടെയാണ്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അനിരൂപ് എല്ലാ ആഴ്ചയും ലൈവിൽ വരാറുണ്ട്.
ഞാൻ ലൈവില് ആനി ട്യൂബിനോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന് എല്ലാത്തിനും ആനി ട്യൂബ് ഉത്തരം പറയാറുണ്ട്. മോട്ടിവേഷൻ ടു സ്റ്റഡി ട്രെയിൻഡ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ സ്പീച്ചാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന യങ്സ്റ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ്. ഇതിൽ ജാക്മയുടെ ഒരു സ്പീച്ച് ഒരുപാട് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഒരുപാട് സ്പീച്ച് കേൾക്കാൻ തുടങ്ങിയത്. മോട്ടിവേഷണൽ സ്പീച്ച് ഇഷ്ടമുള്ള ആൾക്കാരും കാണും, ഇഷ്ടമില്ലാത്ത ആൾക്കാരും കാണും. മോട്ടിവേഷണൽ സ്പീച്ച് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനല് നിങ്ങളെ ഒരുപാട് സഹായിക്കും. റോയൽ ഫ്രീ മ്യൂസിക്, നിങ്ങളൊരു യൂട്യൂബറാണോ, നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഉപകാരപ്പെടും. കാരണം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പാട്ടുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ മ്യൂസിക് വീഡിയോയുടെ താഴെ അവരൊരു ലിങ്ക് കൊടുത്തേക്കും. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം. മ്യൂസിക് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിൽ യൂസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഏത് മ്യൂസിക് അസെറ്റാണോ ഉപയോഗിച്ചത് അതിൻ്റെ ലിങ്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് അവരെ മ്യൂസിക് കിട്ടുന്നത്. ഞാൻ ഇതുവരെ അവരെ മ്യൂസിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണത്. ലെന ബ്രാഗ്ലി മിനിമലിസ്റ്റ് ആണ്, കനേഡിയൻ ആണ്, ലൈഫ് സ്റ്റൈലറാണ്. സോ നിങ്ങൾക്ക് മിനിമലിസത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഫിറ്റ്നസ് ഗൈഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വർക്കൗട്ട് വീഡിയോസാണ് ഇടാറുള്ളത്. എമ്മി വോങ് എപ്പോഴും സിമ്പിൾ വർക്കൗട്ട്സ് ആണ് പറഞ്ഞു തരാറുള്ളത്. സോ ഫിറ്റ്നസിനെയും ഹെൽത്തിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് എമ്മി വോങ്ങിൻ്റെ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. വോഹോ ബ്യൂട്ടിഫുൾ, യോഗ, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ എന്നീ കാര്യങ്ങൾക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. എല്ലാ വീഡിയോസും നേച്ചറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവയാണ്, അതുപോലെ തന്നെ റിയൽ ടൈം ആണ്. സോ മറ്റുള്ള ചാനലിൽ വെച്ച് നോക്കുമ്പം ഈ ചാനൽ ഫോളോ ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലി ജൂൺ, കനേഡിയൻ ലൈഫ് സ്റ്റൈൽ യൂട്യൂബർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ, എനിക്ക് ലൈഫ് സ്റ്റൈൽ യൂട്യൂബേഴ്സിനെ ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കനേഡിയൻസിന്. ബിഗ് ഇറ്റ്സ് ലേബൽ, ബി ടി എസിന്റെ ഒഫീഷ്യൽ ചാനൽ. 3.94 crore സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ചാനലിൽ ഇപ്പോൾ തന്നെ ഉള്ളത്. 300+ വീഡിയോസും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബി ടി എസിന്റെ എല്ലാ അപ്ഡേറ്റ്സും വരുന്നത് ഈ ചാനലിലാണ്. ബ്ലാക്ക് പിങ്ക്, ബ്ലാക്ക് പിങ്കിന്റെ ഒഫീഷ്യൽ ചാനൽ. എല്ലാ അപ്ഡേറ്റ്സും വരുന്നത് ഈ ഒഫീഷ്യൽ ചാനലിലാണ്. സോ നിങ്ങളൊരു ബ്ലിങ്ക് ആണെങ്കിൽ ബ്ലാക്ക് പിങ്കുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. ദിസ് ലൈഫ് മലയാളിയാണ്, കാനഡയിലാണ് താമസം. കാനേഡിയൻ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ് ചേച്ചി പറയുന്നത്. അവിടെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ, എവിടെയാണ്, എങ്ങനെയാണ് ഫുഡ് വാങ്ങാൻ പോകുന്നത്, അവിടുത്തെ പി ആർ എങ്ങനെ ശരിയാക്കാം, വിസ എങ്ങനെ കിട്ടാം, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചേച്ചി ചെയ്തിട്ടുണ്ട്. എനിക്ക് കാനഡയിൽ പോയി സെറ്റിൽ ആവാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ആ ചേച്ചിയുടെ ചാനൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ കാനഡയിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ചേച്ചിയുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ചേച്ചിയുടെ വീഡിയോസ് ഒരുപാട് ഉപകാരപ്പെടും. നൗമി വിക്ടോറിയ, ബിസിനസ് ഗേൾ, കനേഡിയനാണ്, ലൈഫ് സ്റ്റൈലറാണ്. ഓരോ കമ്പനിക്കും വേണ്ടി അവരുടെ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്നതാണ് ജോലി. കൂടുതലും ത്രിഫ്റ്റ് ഹൗൾസും സ്റ്റേഷനറി വീഡിയോസും ഒക്കെയാണ് ചെയ്യാറ്. മോർണിംഗ് റുട്ടീനും ഈവനിങ് റുട്ടീനും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, എനിക്ക് ലൈഫ് സ്റ്റൈൽ യൂട്യൂബേഴ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നൗമി വിക്ടോറിയ ഇഷ്ടമാണ്. That was all of my favorite YouTubers. ഇതിലെ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ചാനലിലും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് തരിക. നിങ്ങൾ സോ നിങ്ങൾ ഈ ചാനലിലൊക്കെ ചെക്ക് ചെയ്യുക. ആൻഡ് ഏത് ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.